മെയ് 1 വെച്ചുള്ള വ്യാഴന്റെ കൂറുമാറ്റം തിരുവാതിര ജ്യോതി ചതയം നക്ഷത്രക്കാർക്ക്. യഥാർത്ഥത്തിൽ കൂറ് വെച്ച് മാറുന്നത് വെച്ചല്ല ഇവിടെ പറയുന്നത്. കൂറ് വെച്ച് ചിന്തിക്കുമ്പോൾ 1-ാം തീയതി വെച്ചിട്ട് എല്ലാവർക്കും മാറുകയാണ്. ഒന്നാം തീയതി വെച്ചിട്ട് എന്നുള്ള 2.5 നക്ഷത്രക്കാർക്ക് ഒറ്റയടിക്ക് അങ്ങ് മാറുകയാണ്. അങ്ങനെ മാറില്ലല്ലോ, 2.5 നക്ഷത്രം ഇങ്ങനെ ഒരു രാശിയിൽ അങ്ങനെ ഒരു പ്രത്യേക അകലത്തിൽ ആണ് നിൽക്കുന്നത്. എല്ലാവർക്കും അവരുടെ ഒറ്റയടിക്കങ്ങ് മാറുക, അങ്ങനെയല്ല ഫലം ഉണ്ടാകുന്നത്. ഓരോ നക്ഷത്രം ഒരു നക്ഷത്രത്തിന് മാറിയതിന് ശേഷമേ 2-ാമത്തെ നക്ഷത്രത്തിന് മാറുകയുള്ളൂ. അതുകൊണ്ട് നമ്മളിവിടെ പറയുന്നത് ഓരോ നക്ഷത്രത്തെയും എടുത്ത് വെച്ചിട്ടുള്ള ഭാവം വെച്ചാണ് ഫലം പറയുന്നത്. അങ്ങനെ ഭാവം വെച്ച് നോക്കുമ്പോൾ 1-ാം തീയതി അടുപ്പിച്ചിട്ട് മാറുന്നത് യഥാർത്ഥത്തിൽ തിരുവാതിര ജ്യോതി ചതയം നക്ഷത്രക്കാർക്കാണ്. അവർക്കും 1 വെച്ചല്ല മാറുന്നത്, യഥാർത്ഥത്തിൽ 26/4/2024 വെള്ളിയാഴ്ച ദിവസം വെച്ച് തന്നെ അവർക്ക് മാറുകയാണ്. 1 വരെ കാക്കേണ്ട ആവശ്യമില്ല. അവർക്ക് 26/4/2024 വെച്ച് മാറുകയാണ്. പിന്നെ ഒരു 4 ദിവസത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് 1-ാം തീയതി വെച്ച്, ഏകദേശം 1-ാം തീയതി വെച്ചിട്ട് തന്നെ നമുക്കതിനെ അതിനെ പറയുകയാണ് ഈ നക്ഷത്രക്കാർക്ക്. മറ്റുള്ളവരുടെ മാറ്റങ്ങൾ വേറെ തന്നെ പറയും. പക്ഷെ ഇവർ 1-ാം തീയതി വെച്ച് തന്നെ, എല്ലാവരും 1-ാം തീയതി വെച്ച് തന്നെ പറയുമെങ്കിലും യഥാർത്ഥത്തിൽ അവർക്ക് എപ്പോഴാണ് മാറുന്നതെന്നും അവിടെ പറയും. അപ്പം ഇതാദ്യം എടുക്കാൻ കാരണം ഇവർക്കാണ് കൃത്യമായിട്ട് 1-ാം തീയതി അല്ലെങ്കിലും ഒരു 26/4 ഒരു 4-5 ദിവസം മുമ്പിൽ വെച്ച് മാറുന്നു. അപ്പം ഇവർക്കാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ എഫക്റ്റ് തുടങ്ങുന്നത് ഇപ്പോൾ മുതൽ. എങ്ങനെയും ഈ ഒന്നും വേണമെങ്കിലും ചിന്തിക്കാം. അങ്ങനെ ചിന്തിക്കുമ്പോൾ തിരുവാതിര നക്ഷത്രത്തിന് പൊതുവേ ഇതുവരെ നല്ലൊരു സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷേ അഥവ കുറച്ച് മോശ സ്ഥാനത്തേക്ക് മാറുകയാണ്. ഒരു അലസത, എല്ലാ കാര്യത്തിനും ഒരു മന്ദത, ഒരു കാര്യതടസ്സങ്ങൾ, എല്ലാ കാര്യത്തിനും ഒരു ഡിലേ വരുന്ന തരത്തിലുള്ള ഭാവത്തിലേക്കാണ് വ്യാഴം മാറിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാത്തിനും ഇറങ്ങിത്തിരിച്ചാൽ മാത്രമേ കാര്യം നടക്കുകയുള്ളൂ. വ്യാഴം നമുക്കത്ര സപ്പോർട്ടീവ് ആയില്ല. കാരണം വ്യാഴം കുറച്ചൊരു മന്ദതയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് എല്ലാ കാര്യത്തിനും നമ്മൾ തന്നെ ഇറങ്ങിത്തിരിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാലേ നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടുകയുള്ളൂ. അല്ല, നമ്മളും കൂടി അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരേ ഇരിപ്പിലിരിക്കാനേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് എല്ലാ കാര്യത്തിനും ഒരു തടസ്സങ്ങൾ എല്ലാം ഉണ്ടാക്കുന്ന തരത്തിലേക്കാണ് വ്യാഴം പോയിരിക്കുന്നത്. അപ്പം നമുക്ക് തന്നെ എല്ലാ കാര്യത്തിനും ഒരു മടുപ്പ് തോന്നുക, മതി ആറെ കിടക്കട്ടെ എന്നെല്ലാം തോന്നുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ട്. ഇപ്പം വിദേശത്തേക്കെല്ലാം പോകുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ, വിദേശത്തേക്ക് പോകാനെല്ലാം ശ്രമിക്കുന്നുണ്ട്, അത്തരം കാര്യങ്ങൾക്കെല്ലാം അനാവശ്യമായ തടസ്സങ്ങൾ ഉണ്ടാക്കുക. നമ്മളെന്തൊക്കെ ഒരു ബിസിനസ്സിനെല്ലാം ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഉദ്ദേശിച്ച തരത്തിൽ അതൊന്നും കാര്യങ്ങൾ മുന്നോട്ട് പോകാത്ത ഒരവസ്ഥ, പണം കിട്ടാനുള്ള പൈസയൊന്നും മര്യാദയ്ക്ക് കിട്ടാതിരിക്കുക, നമുക്ക് തന്നെ ഒരു മടുപ്പെല്ലാം തോന്നുക, ഇങ്ങനെയെല്ലാം ഉള്ളൊരു ഭാവത്തിലേക്കാണ് വ്യാഴം വന്നതുകൊണ്ട് നമ്മൾ തന്നെ എന്ത് വേണം, ആക്റ്റീവായിട്ട് ഇറങ്ങി തിരിക്കണം. പരിഹാരം എന്ന് പറയുന്നത് ഇതെല്ലാം തന്നെയാണ്. നമ്മൾ തന്നെ ആക്റ്റീവായിട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധിവരെ അതിനെല്ലാം മറികടന്ന്, പക്ഷേ നമ്മൾ എളുപ്പത്തിലങ്ങ് പോകില്ല. ഇതുവരെ കുറച്ച് എളുപ്പത്തിൽ നിൽക്കുന്ന ഭാവത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ വ്യാഴം മാത്രമല്ല നമ്മൾ ഫലം തീരുമാനിക്കുന്നത്, മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം കൂടിയിട്ടാണ്. അപ്പോൾ ഇതിനു മുമ്പ് വ്യാഴം നല്ല സ്ഥാനത്ത് നിന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും സാധിച്ചു എന്നൊന്നും അർത്ഥമില്ല. കാരണം മറ്റുള്ള ഗ്രഹങ്ങൾ സപ്പോർട്ടീവ് ആണെങ്കിൽ മാത്രമേ അതെല്ലാം സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനി മോശത്തിലേക്ക് വരുന്നത് കൊണ്ട് ഇനിയെല്ലാം മോശമാണ് എന്ന് ചിന്തിക്കേണ്ടതില്ല. മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം അനുകൂലമാകുമ്പോൾ
കാരണം വ്യാഴം മാത്രമല്ലല്ലോ പിന്നെയും കിടക്കയല്ലേ കുറേ ഗ്രഹങ്ങൾ. അവ അനുകൂലമായി വരുന്ന അവയെല്ലാം വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നതാണ് ശനി ഒടിച്ച്. അപ്പോൾ അവ നല്ല സ്ഥാനത്ത് വരുമ്പോൾ അതിൻ്റേതായ ഫലങ്ങൾ തരും, മോശ സ്ഥാനത്ത് വരുമ്പോൾ അതിൻ്റേതായ ഈ വ്യാഴനിൽ ചേർന്നുള്ള ദോഷവും ഉണ്ടാകാം. അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി. മറ്റുള്ള ഗ്രഹങ്ങളും നല്ല സ്ഥലത്ത് മോശം സ്ഥലത്തേക്കെല്ലാം പെട്ടെന്ന് വന്നു പോയിരിക്കും. ഈ ഗ്രഹങ്ങൾ വളരെ സ്ലോ ആണ്. ഒരു വർഷം വ്യാഴം ഒരു വർഷത്തോളം വൃത്തിയിൽ നിൽക്കും. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ശനിയാണെങ്കിൽ രണ്ട് രണ്ടര വർഷമാണ്. മറ്റുള്ളവർ പെട്ടെന്ന് തന്നെ നല്ല സ്ഥലത്തും മോശ സ്ഥലത്തും വന്നു പോയിരിക്കും. അതുകൊണ്ട് അവ ഫലം നൽകും. പക്ഷേ വ്യാഴം അത്ര അനുകൂലമായിട്ടല്ല നീട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ തന്നെ ശ്രമിച്ചാൽ ഈ കാര്യം നടക്കും. പിന്നെ ചോതിയുടെ നക്ഷത്രത്തിൻ്റെ ചോതി നക്ഷത്രക്കാർക്കാണെങ്കിലും നല്ല സ്ഥാനത്തായിരുന്നു. കുടുംബപരമായി ദാമ്പത്യപരമായിട്ടെല്ലാം നല്ലൊരു ഭാവത്തിലേക്കാണ് വന്നിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് കുറച്ച് മോശ സ്ഥാനത്തേക്കാണ് പോയിരിക്കുന്നത്. പ്രത്യേകിച്ച് ആരോഗ്യപരമായ കാര്യങ്ങൾ എല്ലാ കാര്യത്തിനും ഒരു തടസ്സങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ഭാവത്തിലേക്കാണ് വ്യാഴം മാറിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യത്തിനും ഒരു വിവാഹമെല്ലാം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഇതുവരെ നല്ല സമയമായിരുന്നു, ഇനിയുള്ള സമയം അത്ര എളുപ്പത്തിലല്ല. കാര്യങ്ങൾക്കെല്ലാം ഒരു തടസ്സമുണ്ടായെന്നും വരാം. എല്ലാ കാര്യത്തിനും ഒരു തടസ്സങ്ങൾ, ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതിൽ അതെല്ലാം കുറച്ച് ചിലപ്പോൾ അനുഭവത്തിൽ കണ്ടേക്കാം. അത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ കുറച്ച് കൂടുതൽ കണ്ടേക്കാം, അല്ലെങ്കിൽ ശരീരത്തിന് ക്ഷീണം കൂടുതലുണ്ടാവുക, പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില തടസ്സങ്ങൾ, എതിർപ്പുകൾ, ശത്രുത ഇതെല്ലാം ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഭാവത്തിലേക്കാണ് വ്യാഴം പോയിരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ആരോഗ്യപരമായും കാര്യങ്ങൾക്ക് തടസ്സം ഇതെല്ലാമാണ് വ്യാഴം മാറിയിരിക്കുന്ന ഭാവത്തിൻ്റെ പ്രത്യേകത. ആർക്ക്? ജ്യോതി നക്ഷത്രക്കാർക്ക്. ചതയം നക്ഷത്രക്കാർക്ക് നല്ലൊരു സ്ഥാനത്തേക്കായിരുന്നു, അല്ല വളരെ മോശ സ്ഥാനത്തായിരുന്നു ചതയം നക്ഷത്രക്കാർക്ക് ഉണ്ടായിരുന്നത്. വളരെ മോശം, അതായത് 12 വർഷത്തിലെ ഏറ്റവും മോശമുള്ള സ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനത്താണ് ചതയം ഇപ്പോൾ ഉണ്ടായിരുന്നത്. പക്ഷേ അത് ഇപ്പോൾ മാറിയിരിക്കുന്നത് മോശ സ്ഥാനത്തേക്ക് തന്നെയാണ്. പക്ഷെ അത്ര മോശമില്ല. ഇതുവരെ എന്ത് കിട്ടിയാലും ഒരു തൃപ്തിയില്ലാത്ത അവസ്ഥ ഉണ്ടാക്കുന്ന സ്ഥലത്തായിരുന്നു വ്യാഴമുണ്ടായിരുന്നത്. ഇപ്പോഴത് കുടുംബഭാവത്തിലേക്കാണ്, വിദ്യാഭ്യാസ ഭാവത്തിലേക്കെല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യത്തിനും കുറച്ച് കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരിക. നമ്മൾ പ്രവർത്തിച്ചതിൻ്റെ ഫലം കിട്ടില്ല, പക്ഷെ അതേസമയം പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ കിട്ടുകയും ചെയ്യും. കുറച്ച് ഗുണമുണ്ട്. ഇതുവരെ എല്ലാ കാര്യത്തിനും ഒരു താല്പര്യമില്ലാതെ എന്ത് കിട്ടിയാലും ഒരു തൃപ്തിയില്ലാത്ത അവസ്ഥയിലായിരുന്നുവെങ്കിൽ ഇനി അതല്ല. എല്ലാത്തിനും ഇറങ്ങി തിരിച്ചെല്ലാം നടക്കാനുള്ള സാധ്യതയെല്ലാം ഉണ്ട്, അതിനുള്ള അവസരങ്ങളെല്ലാം ഉണ്ടാവും. പക്ഷേ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ പകുതി ഫലം കിട്ടുക, ഇങ്ങനെയുള്ളൊരു അവസ്ഥയുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടാതിരിക്കുക, കൂടുതൽ അധ്വാനിക്കേണ്ടി വരിക, അല്ലെങ്കിൽ ജോലിക്കെല്ലാം ശ്രമിക്കുകയാണെങ്കിൽ കൂടുതൽ ശ്രമിച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ, എളുപ്പത്തിലൊന്നും വരില്ല. ജോലി ഉണ്ടെങ്കിൽ തന്നെ ആ ജോലി എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുക, ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എത്രമാത്രം അധ്വാനിച്ചാൽ അത്ര ഫലമൊന്നും കിട്ടില്ല, അതിൻ്റെ പകുതി കിട്ടിയെന്ന് വരും. അപ്പോൾ ഓവർ വർക്ക് വരിക, കുടുംബ ബാധ്യതകളെല്ലാം കൂടി വരിക, കുടുംബമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ബാധ്യതകളെല്ലാം കൂടി വരിക, അത്തരം കാര്യങ്ങളിൽ കൂടുതലായിട്ട് ഇറങ്ങിത്തിരിക്കേണ്ടതായിട്ട് വരിക, അതുകൊണ്ടുള്ള സ്ട്രെയിനും എല്ലാം മനഃപ്രയാസങ്ങൾ, ഇങ്ങനെയുള്ളൊരു ഭാവത്തിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ മോശ സ്ഥാനം എന്നും മെനക്കെട്ട് ചെയ്താലല്ലേ കാര്യം നടക്കുള്ളൂ. ചിലവർക്ക് ചെയ്തനക്കാട്ടി മുമ്പിൽ അതിൻ്റെ ഫലം കിട്ടിയെന്ന് വരും, പക്ഷേ ഇതല്ല, നല്ലവണ്ണം മെനക്കെട്ടാലേ കാര്യം നടക്കുള്ളൂ. അങ്ങനെയുള്ളൊരു സ്ഥാനത്തേക്കാണ് ഇതുവരെ. അതല്ല, എന്ത് ചെയ്താലും നമുക്ക് തൃപ്തിയില്ലാത്ത അവസ്ഥ, എന്ത് കിട്ടിയാലും തൃപ്തിയില്ലാത്ത അവസ്ഥയിലായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന വ്യാഴൻ്റെ സ്ഥിതി. പക്ഷെ ഇപ്പോൾ അതല്ല. ഇപ്പോൾ നമുക്ക് കുറച്ചെല്ലാം കർമ്മം ചെയ്യാനുള്ള അവസരങ്ങൾ, നമ്മൾ ഉദ്ദേശിച്ച തരത്തിലെ കാര്യങ്ങളെല്ലാം കുറച്ചെല്ലാം നടക്കും, പക്ഷേ പൂർണ്ണമായി നടക്കില്ല. പൂർണ്ണമായി നടക്കേണ്ടെങ്കിൽ അടുത്ത ഭാവത്തിലേക്ക് വ്യാഴം വരണം. ഇപ്പോൾ കഴിഞ്ഞതിനെ അപേക്ഷിച്ച് കുറച്ചൊരു മാറ്റം ഉണ്ട് എന്ന് പറയാം. എന്നാലും വളരെയധികം ജോലി കൊണ്ടുള്ള ക്ഷീണങ്ങളും അതും ഇതും യാത്ര കൊണ്ടുള്ള ക്ഷീണങ്ങളും ഇതെല്ലാം കൂടുതലായിട്ട് അനുഭവത്തിൽ
കണ്ടേക്കാം. ഇതാണ് വ്യാഴന്റെ മാറ്റം. അത് കൂറുവെച്ചും എടുക്കാം, കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഏകദേശം മെയ് ഒന്ന് വെച്ചെടുക്കാം, കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഏകദേശം മെയ് അടുപ്പിച്ചത് മെയ് ഒന്ന് വെച്ച് തന്നെയാണ് മാറുന്നത്. ഒരു 4-5 ദിവസം മുമ്പിൽ, അതായത് 26/4/2024 വെച്ച് തന്നെ മാറുകയാണ്. മറ്റുള്ളവർക്കൊന്നും അങ്ങനെ മെയ് ഒന്ന് വെച്ചൊന്നും, ഓരോ നക്ഷത്രം വെച്ചെടുക്കുമ്പോൾ ഒന്ന് വെച്ചൊന്നും മാറുന്നില്ല. അതുകൊണ്ട് അവരുടേതും പറയാം ഒന്ന് വെച്ച് തന്നെ, പക്ഷേ യഥാർത്ഥത്തിൽ എപ്പോഴാണ് അവർക്ക് അനുഭവത്തിൽ അത് മാറുന്നത് ഓരോ നക്ഷത്രം വെച്ച് എന്നതും അക്കൂട്ടത്തിൽ പറയും. അപ്പോൾ ഒരു 3 നക്ഷത്രങ്ങൾ വെച്ചായിരിക്കും മറ്റുള്ളതും പറയുന്നത്.